യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമത്തിലെ സുവിശേഷ വായനകൾ പങ്കുവയ്ക്കുന്ന എവങ്കേലിയോൻ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്വാഗതം. ഈ ഞായറാഴ്ച നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്ന തിരുവചന ഭാഗങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് 2:1-3 വാക്യങ്ങളും സങ്കീർത്തനങ്ങളിൽ നിന്ന് 46:1-11 സാമുവേലിൻ 2:17-21 ഏശയ പ്രവാചകൻ്റെ പുസ്തകം 40:27-31 കാതോലിക ലേഖനങ്ങളായ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് 22:22-29 ഇസബോലോസിൻ്റെ തിമത്തിയോസിന് എഴുതിയ 1:13-21 തിരുവചന ഭാഗങ്ങളാണ് വായിച്ചു കേൾക്കുന്നത്. അന്നേ ദിവസത്തെ സുവിശേഷ ഭാഗം വിശുദ്ധമത്തായിയുടെ സുവിശേഷം 23:1-12 തിരുവചന ഭാഗങ്ങളാണ്. നമുക്ക് ഭക്തിപൂർവം വായിച്ചു കേൾക്കാം. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു, അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരലനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു, റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേയുള്ളൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്, എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടരുത്, എന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ. യേശുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അന്ത്യോക്യൻ ആരാധനാക്രമം അനുസരിച്ച് അവസാന ഞായറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്ലീബാകാലം കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെയും കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കാനായിട്ട് വരുന്ന കാലഘട്ടത്തെയും ഓർമ്മിപ്പിക്കുന്ന ആരാധനക്രമ കാലവത്സരമാണ്. ഈ ഒരു കാലഘട്ടത്തിലെ 2-ാമത്തെ വരവിനെയും അന്ത്യവിധിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സഭ തൻ്റെ മക്കളെ അതിനായിട്ട് ഒരുക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായ രീതിയിൽ അതിനനുസരിച്ചുള്ള വായനകളാണ് നൽകപ്പെടുന്നത്. പ്രധാനമായും കാപട്യത്തെക്കുറിച്ചും നിയമജ്ഞരെയും ഫരീസയരെയും യേശു നൽകുന്ന വിമർശനങ്ങളെക്കുറിച്ചും ഈ ഞായറാഴ്ചകളിൽ തുടർച്ചയായി നമ്മൾ വായിച്ചു കേൾക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. പ്രത്യേകമായിട്ട് ഫരീസയരെയും നിയമജ്ഞരെയും പൂർണ്ണമായും വിമർശിക്കുന്ന യേശു അതേസമയം തന്നെ ദൈവത്താൽ നൽകപ്പെട്ട അധികാരസ്ഥാനങ്ങളെ ഊട്ടിയുറപ്പിക്കാനും അതിൻ്റെ പരിപാവനതയും മഹത്വത്തെയും ചൂണ്ടിക്കാണിക്കാനും ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, യഹൂദ പശ്ചാത്തലത്തിലെ പ്രമുഖ സ്ഥാനങ്ങളിലെ അവരോഹിതരായവരായിരുന്നു ഫരീസയരും നിയമജ്ഞരും. ഒരു യഹൂദൻ്റെ ജീവിതം എങ്ങനെയാകണം, എന്താകണമെന്ന് കൃത്യമായി അടിവരയിട്ട് അളന്നു മുറിച്ച് തിട്ടപ്പെടുത്തിയവരാണ് ഈ ഫരീസയരും നിയമജ്ഞരും. അവരറിയാത്ത ഒരു നിയമവുമില്ല, അവർ വ്യാഖ്യാനിക്കാത്ത ഒരു നിയമവുമില്ല. അതുകൊണ്ട് തന്നെ ഫരീസയനും നിയമജ്ഞനുമാണ് യഹൂദ ജീവിതങ്ങളുടെ അവസാന വാക്കെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ജീവിതങ്ങളെ പച്ചയായ രീതിയിൽ പൊളിച്ചു കാണിച്ചുകൊണ്ട് കർത്താവ് ചില മുന്നറിയിപ്പുകൾ അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ നമുക്കും ഒരുപോലെ തന്നെ ബാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ കാപട്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച മനുഷ്യരായിരുന്നു ഫരീസയരും നിയമജ്ഞരും. എല്ലാം അറിവുണ്ടായിരിക്കുകയും
എന്നാൽ അതൊന്നും തന്നെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്ത ആ ജനസമൂഹത്തെ കർത്താവ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഇവരാണ് ഈ ജനത്തിനെതിരെ ഈ ജനത്തിൻ്റെ പാപങ്ങൾക്ക് കാരണക്കാർ. അതിനുശേഷം അവരുടെ നിലപാടുകൾ മുഴുവൻ വിമർശിക്കുന്ന ക്രിസ്തു അവരുടെ സകലവിധ സ്വഭാവ വൈകല്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, എന്നാൽ അതേസമയം അവർക്ക് നൽകപ്പെട്ട അധികാരങ്ങളെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നു. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കും മുന്നറിയിപ്പാണ്. നമ്മുടെ ജീവിതങ്ങളിൽ വന്നു കയറാവുന്ന അപകടങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നു. ഫരീസയരും നിയമജ്ഞരും എന്തായിരുന്നെന്ന് തിരുവചനം പറഞ്ഞു വയ്ക്കുന്നു. നിയമങ്ങൾ കൊണ്ട്, കാർക്കശ്യം കൊണ്ട്, ചില അടിസ്ഥാനപരമായ നൂലാമാലകൾ കൊണ്ട് യഹൂദ ജീവിതത്തെ പൊതിഞ്ഞു പിടിച്ചതിൻ്റെ പ്രത്യേകത മൂലം ദൈവത്തെ അറിയുന്നതിലുപരിയായിട്ട് നിയമങ്ങളിലൂടെ ദൈവരാജ്യം നേടാമെന്ന മൂഢചിന്ത അവരുടെ ഉള്ളിലേക്ക് ആവശ്യിപ്പിക്കാൻ ഈ സമൂഹത്തിന് സാധിച്ചു. അത് വലിയ തോതിൽ അപകടം ചെയ്യുന്നതിന് കാരണമായി. കാരണം നിയമങ്ങളെ അതിൻ്റെ യഥാർത്ഥമായ രീതിയിലും അതിൻ്റെ അന്തസത്തയും ഉൾക്കൊള്ളാത്ത രീതിയിലായിരുന്നു ഇവർ പ്രകടിപ്പിച്ചിരുന്നതും വ്യാഖ്യാനിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ കർത്താവ് വളരെ മൃഗീയമായ രീതിയിൽ തന്നെ ഇവർ വിമർശിക്കുന്നുണ്ട്. എന്തായിരുന്നു അവർക്ക് പറ്റിയ അപകടം, അല്ലെങ്കിൽ അവരുടെ പഠനങ്ങൾക്ക്, അവരുടെ പഠിപ്പിക്കലുകൾക്ക്, നിർബന്ധങ്ങൾക്ക് സംഭവിച്ച അപകടം എന്തായിരുന്നു? അത് തമ്പുരാൻ തുടർന്നുള്ള വചനങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, നിങ്ങൾ അവരുടെ സ്ഥാനത്തെ ബഹുമാനിക്കണം. കാരണം ദൈവത്താൽ സ്ഥാപിതമായ ഒരധികാരത്തെയും വെല്ലുവിളിക്കാനായിട്ട് സാധ്യമല്ലെന്ന് അസന്നിഗ്ധമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അത് കർത്താവിൻ്റെ ജീവിതത്തിലും കാണാം. കർത്താവ് തൻ്റെ അവസാന നാളുകളിൽ പീഡാസഹനങ്ങൾ ആരംഭിക്കുമ്പോൾ അവനോട് ചോദ്യം ചോദിച്ചവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പ്രധാന പുരോഹിതനല്ലേ എന്ന് ഓർമ്മിപ്പിക്കുന്ന പരിചാരകനോട് പറയുന്നുണ്ട്, ഞാനത് അറിഞ്ഞിരുന്നില്ല. തന്നെ തല്ലിയവനോട് തിരിച്ചു ചോദിക്കുമ്പോഴും പൂർണ്ണമായ ബഹുമാനം അധികാരസ്ഥാനങ്ങളോട് പുലർത്താനായിട്ട് കർത്താവ് പരിശ്രമിച്ചിരുന്നു. അതുതന്നെയാണ് ഇന്ന് തിരുവചനം പറയുന്നത്, മോശയാൽ നൽകപ്പെട്ട ദൈവത്താൽ സ്ഥാപിതമായ അധികാരസ്ഥാനങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം, അവരുടെ പഠിപ്പിക്കലുകളെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം. എന്നാൽ അതേ സമയം തന്നെ അവർ പ്രവർത്തിക്കുന്ന ഒരു കാര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവർത്തിക്കാൻ, അനുകരിക്കാൻ ഇടയാകരുതെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ അപകടങ്ങളെക്കുറിച്ച് തുടർന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അവരെ സകലവിധ നിയമങ്ങളും വ്യാഖ്യാനിക്കുന്നു. എല്ലാ നിയമങ്ങളും അവർക്കറിയാം. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണ് ദൈവഹിതം എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ടറിയാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ തരിമ്പ് പോലും അതിനോട് ഏതെങ്കിലും തരത്തിൽ നീതി പുലർത്തുന്ന ജീവിതം ഉണ്ടായിരുന്നില്ലെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കും. പറയുന്നതല്ല അവർ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് ശ്ലോകങ്ങളിലെ നമ്മൾ വായിച്ചു കേൾക്കും, മനസ്സന്യത് വജസന്യത് ദുരാത്മാന. ഭാരത പൈതൃകം പറഞ്ഞു വയ്ക്കുന്നു, മനസ്സിലൊന്ന് പറയുകയും പ്രവൃത്തിയിൽ വേറൊന്ന് പറയുകയും വാക്കിൽ വേറൊന്നായിരിക്കുകയും ചെയ്യുന്നവനാണ് ദുരാത്മാവായിട്ട് കണക്ക് കൂട്ടപ്പെടേണ്ടത്. വാക്കും പ്രവൃത്തിയും പൊരുളും ജീവിതവും ഒരുപോലെ പോകുന്നവന് മാത്രമേ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ, ഈ ഫരിസേയ ജീവിതങ്ങളെ മുമ്പിൽ വെച്ചിട്ട് കർത്താവ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, നിൻ്റെ ജീവിതം എത്രമാത്രം വചന അനുസൃതമാണ്. നിനക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അറിയാം, വചനമറിയാം, വചന വ്യാഖ്യാനങ്ങൾ അറിയാം, കുർബാന അറിയാം, കുർബാനയുടെ തിയോളജി അറിയാം, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഒന്നിൻ്റെ അറിവ് കുറവും കേരളീയ ജനതയ്ക്ക്, ക്രിസ്ത്യാനികൾക്ക് ഇല്ല. ഇത്രമാത്രം ധ്യാന കേന്ദ്രങ്ങളും വചന പ്രഘോഷണങ്ങളും നടക്കുന്ന സ്ഥലം ഭൂമിയിൽ വേറെയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു തരി പോലും തീ കത്താത്ത രീതിയിൽ ഇങ്ങനെ ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്? സഭ പുറത്തുള്ള ബാഹ്യപ്രകടനങ്ങളിലൊക്കെ ഒത്തിരി വലുതാകുന്നുണ്ട്. വലിയ പള്ളികൾ വരുന്നുണ്ട്, വലിയ സ്ഥാപനങ്ങൾ നമുക്ക് സ്ഥാപിക്കപ്പെടുന്നുണ്ട്, ഒത്തിരിയേറെ വലിപ്പം വയ്ക്കുന്നതിൻ്റെ വളർച്ചയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ബാഹ്യപ്രകടനങ്ങൾ കാണാൻ സാധിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ആത്മീയമായ ജീവിതത്തിൽ ഉയർന്നു വരുന്ന വ്യക്തിത്വങ്ങൾ കേരളസഭയ്ക്ക് നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആത്മീയമായി ഉയർന്നു വരുന്ന കുടുംബങ്ങൾ കുറഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് യുവജനങ്ങൾ പള്ളിയോടും കൂതാശകളോടും ദൈവവചനത്തോടും അകന്നു പോകുന്നത്? കാരണം തമ്പുരാൻ വരച്ചു കാണിക്കുന്നു. നിന്റെ ജീവിതം, മാതാപിതാക്കളായ നിങ്ങളുടെ ജീവിതം എന്തുമാത്രം ദൈവവചനത്തോട്, ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ അടുത്തിരിക്കുന്നു.
ഞായറാഴ്ച കാലത്ത് എൻ്റെ വിശുദ്ധ വിളിക്ക് ഞാൻ പോകുന്ന തീക്ഷ്ണതയും ഞാൻ കാണിക്കുന്ന താല്പര്യവുമാണ് എൻ്റെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തടിസ്ഥാനമുണ്ട് നിൻ്റെ മകനോട് മകളോട് നിനക്ക് പറയാൻ മാത്രം പള്ളിയിലകത്ത് കയറി നിൽക്കണം, പ്രാർത്ഥിക്കണം, ഞായറാഴ്ച ബലിയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് പറയാൻ തക്ക രീതിയിൽ എന്തോ ഒതൻറ്റിസിറ്റിയാണ് നിൻ്റെ ജീവിതത്തിലുള്ളത്. നിന്നെ കണ്ട് നിൻ്റെ മക്കൾ പള്ളിക്കകത്ത് കയറും. അതുതന്നെയാണ് യഹൂദരും ചെയ്തിരുന്നത്. സകലവിധ നിയമങ്ങളും പഠിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അതൊന്നും പാലിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അത് വലിയൊരു അപകടമാണ്. ആദിമസഭയ്ക്കകത്ത് കർത്താവ് ഈ തിരുവചനം വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അനനിയാസിനെയും സഫീറായും പത്രോസ്ലീഹ നമ്മുടെ മുമ്പിലേക്ക് അപ്പസ്തോല പ്രവർത്തനം കൂടെ വരച്ചു വയ്ക്കുകയാണ്. ക്രൂരനായൊരു ദൈവത്തെ കാണിക്കാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഒരുപോലെ കപടതയിലൂടെ കടന്നു പോകുന്ന ഒരു ജനസമൂഹത്തെ കാണിക്കാൻ വലിയൊരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അനനിയാസും സഫീറയും എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ പൗലോസ് പത്രോസ്ലീഹ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചിട്ട് പറയുകയാണ്, ആരും ആവശ്യപ്പെട്ടിട്ടില്ല അവരോട് വിറ്റ് കാശ് കൊടുക്കാനായിട്ട്. ഒരാൾ പോലും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല, നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. എന്നിട്ടും അതിൽ കപടതയുടെ മുഖമൂടി അണിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, എന്തിനു നീ ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ പറ്റിക്കുന്നു? പ്രിയപ്പെട്ടവരെ, അന്ത്യകാലഘട്ടത്തിലാണ് ആരാധനാക്രമത്തിൽ ഓർമ്മിപ്പിക്കുന്ന അന്ത്യകാലഘട്ടത്തിൻ്റെ ചില സൂചനകളിലേക്ക് കർത്താവ് ക്ഷണിക്കുമ്പോൾ എൻ്റെ ജീവിതം അത് എൻ്റെ സ്വന്തമായ ജീവിതത്തിൻ്റെ അവസാനമാകാം, ഒരുപക്ഷെ ലോകം മുഴുവൻ്റെയും അവസാനമാകാം, എൻ്റെ അന്ത്യദിനത്തിനായി ഞാൻ നിൽക്കുന്ന നിമിഷമാകാം. ഒരൊറ്റ കാര്യം മാത്രം കർത്താവ് ചോദിക്കുന്നത്, നിൻ്റെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയിരുന്നു, ഇനി അല്ലെങ്കിൽ. അതിലേക്കുള്ള വഴി കർത്താവ് തുറന്നു വയ്ക്കുന്നുണ്ട്. അതിപ്രകാരമാണ് അധികാരത്തിൻ്റെ എല്ലാവർക്കും മേലെ സകലവിധ അധികാരത്തിൻ്റെ ദണ്ടുപയോഗിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ജനസമൂഹമായിരുന്ന ഫരീസയരോടും നിയമജ്ഞരോടും കർത്താവ് പറഞ്ഞു വയ്ക്കുന്നു, അതല്ല എനിക്ക് ആവശ്യം. ശുശ്രൂഷയുടെ മനോഭാവമാണ്. ഇറങ്ങിച്ചെന്ന് കൂട്ടിച്ചേർത്ത് പിടിച്ച് മറ്റുള്ളവരുടെ കുറവുകളെ മനസ്സിലാക്കി സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് നീ അവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. അതിന് നിനക്ക് സാധിക്കണം. രണ്ടാമത് കർത്താവ് പറയുന്നു, നീ ഗുരു എന്ന് വിളിക്കപ്പെടരുത്. അതിലൊത്തിരി അപകടമുണ്ട്. കാരണം ഗുരുവെന്ന് പറയുന്നവൻ സകലത്തിൻ്റെയും പൂർണ്ണതയായിരിക്കണം, ശിഷ്യന് മാതൃകയായിരിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ മേലെ ഒരു തരി കളങ്കം പോലും കാണാനായിട്ട് ഇടവരാത്ത രീതിയിൽ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരൊറ്റ ഗുരു മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. കാരണം അവൻ പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കെന്നിൽ പാപം ആരോപിക്കാൻ കഴിയും, നിങ്ങൾക്കാർക്കെന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയും, ഒരൊറ്റ ഗുരുവേ നമുക്കുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. അവന് മാത്രമാണ് നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട്, നിൻ്റെ ജീവിതത്തിൽ ഗുരുവായി നിൽക്കാനായിട്ട് അർഹതയുള്ളൂ. നമ്മളെല്ലാം ശിഷ്യന്മാരാണ്. അതിൻ്റെ വേറൊരർത്ഥം കൂടിയുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് മേലെയും നീ ഗുരുവല്ല. കാരണം വരുന്നെല്ലാവരും തന്നെ നമ്മളെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. ഗുരു എന്നത് നമുക്കറിയാവുന്ന വണ്ണം ഈ ഭൂമിയിലെ അന്ധകാരത്തെ മാറ്റിക്കളയുന്നവനാണ്, പ്രകാശം കൊണ്ടുവരേണ്ടവനാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഇരുട്ടുണ്ടായിരിക്കുക, എനിക്കെങ്ങനെയാണ് വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുക? അപ്പം അതുകൊണ്ട് കർത്താവ് ആവശ്യപ്പെടുന്നത് ഗുരുവാകാനല്ല, ശിഷ്യനാകാനാണ്. എല്ലാ ദിവസവും ജീവിതത്തെ തിരുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ കുറവുകൾ മാറ്റിക്കൊണ്ട് ദൈവത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കർത്താവ് ക്ഷണിക്കും. അവസാനം ഒത്തിരി വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടയായ ഒരു വാക്യം കൂടി അവിടെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിങ്ങളാരും പിതാവെന്ന് വിളിക്കപ്പെടരുത്. അതൊരു സാധാരണ രീതിയിലുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് കടന്നു പോകേണ്ടതല്ല. എല്ലാവരും പിതാക്കന്മാരാണ്, ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ. ആത്മീയമായിട്ട് ശാരീരികമായൊക്കെ നമുക്ക് പിതാക്കന്മാരുണ്ട്. അവരെ ഒന്നുമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു പിതാവുണ്ട്. അത് സ്വർഗസ്ഥനായ പിതാവാണ്. ഈ ഭൂമിയിൽ നിനക്ക് ജന്മം നൽകാൻ, ഈ ഭൂമിയിൽ നിന്നെ വളർത്തിയെടുക്കാൻ, നിനക്ക് ശുശ്രൂഷകളൊക്കെ തന്ന് നിൻ്റെ പിതാവ് നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ പിതാവ്. ഇനി ഇതൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് സഭയായി കുറേ ബന്ധപ്പെട്ട് നിൽക്കുന്ന വചനഭാഗങ്ങൾ കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ വ്യാഖ്യാനങ്ങൾക്ക് തെറ്റുപറ്റാം, സഭയിലെ വൈദികർക്ക് തെറ്റുപറ്റാം, മെത്രാന്മാർക്ക് തെറ്റുപറ്റാം, കർദിനാൾ സംഘത്തിന് തെറ്റുപറ്റാം. പക്ഷേ കർത്താവ് ഓർമ്മിപ്പിക്കും, നീ നോക്കേണ്ടത് ഈ ഭൂമിയിൽ കുറവുള്ള മനുഷ്യരുടെ ഗണങ്ങളിലേക്കല്ല, മറിച്ച് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള, നിന്റെ ജീവിതത്തെ തൊടാൻ കെൽപ്പുള്ള, സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കി തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ഒലച്ചിലുകളൊന്നും ഏശാതെ വരും. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്, സഭയെ നോക്കണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയെ നോക്കണം, ദൈവവചനത്തെ നോക്കണം, ക്രിസ്തുവിനെ നോക്കണം. അവരെ നോക്കി മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാവൂ.
ഞങ്ങൾ മംഗലപ്പുഴ സെമിനാരിയിൽ പഠിക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ നൽകാനായിട്ട് വന്നത് ആച്ചാണ്ടിയച്ചനാണ്, ജോൺസൺ ആച്ചാണ്ടിയച്ചൻ. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ സെമിനാരിക്ക് വളരെ മനോഹരമായൊരു ഗാർഡനുണ്ട്, അതിൻ്റെ അകത്ത് ഒത്തിരി പൂക്കളുണ്ട്, ഒത്തിരി ഇലച്ചെടികളുണ്ട്, വളരെ മനോഹരമായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തെ കുറവുകൾ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മനോഹരമായൊരു ഗാർഡൻ കാണില്ല, ഒരു പൂന്തോട്ടം നിങ്ങൾ കാണില്ല. മറിച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറവുകളൊന്നും നിങ്ങളുടെ കണ്ണിലും പെടില്ല. പ്രിയപ്പെട്ടവരെ, തിരുസഭയുടെ കുറവുകൾക്ക് വേണ്ടി പരിഹാരം ചെയ്യപ്പെടേണ്ട കാലഘട്ടമാണിത്, പരിഹാരത്തിൻ്റെ കാലഘട്ടം. കാരണം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലൂടെ സഭയുടെ പുതിയ ആരാധനക്രമത്തിലേക്ക് കയറുക. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നവണ്ണം നിൻ്റെ ജീവിതത്തിന് ഇനിയും മാറ്റം വരാനുണ്ട്, നഷ്ടപ്പെട്ടു പോയ ചിലതൊക്കെ തിരിച്ചു പിടിക്കാനുണ്ട്, തീർന്നുപോയെന്ന് കരുതിയതൊക്കെ ഒന്ന് പുനർജീവിപ്പിക്കാനുണ്ട്. അതിനുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നിന്ന പ്രശ്നങ്ങളൊക്കെ നിൻ്റെ മുമ്പിൽ വെച്ച് ഇതിനൊക്കെ പരിഹാരം നിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇടറിപ്പോയവരെയും പതറിപ്പോയവരെയും നോക്കി പരിഹസിച്ചും പല്ലിളിച്ചും കുറ്റപ്പെടുത്തിയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കടന്നു പോകാൻ വളരെ എളുപ്പമാണ്, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇടറിപ്പോയ ഒരു സിസ്റ്ററെക്കുറിച്ച് കഥ മെനഞ്ഞുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. തകർന്നു പോയൊരു വൈദികനെക്കുറിച്ച് പറഞ്ഞു ചിരിക്കാൻ, പോസ്റ്റിടാൻ, വിമർശിക്കാൻ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ മാറ്റങ്ങൾ ആരംഭിക്കും. കർത്താവ് അത് തന്നെ ആഗ്രഹിക്കുന്നത്. കുറവുകളെ നോക്കി പല്ലിളിക്കാതെ സ്വന്തം ജീവിതത്തിൽ ദൈവവചനത്തെ പകർത്തെഴുതാൻ, എൻ്റെ ജീവിതം എന്തുമാത്രം മറ്റുള്ളവർക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടാൻ തക്ക രീതിയിൽ വിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, വചനം കേട്ടു തുടങ്ങിയിട്ട് കാലം കുറേയായി, ഒരുപാട് കാലമായി നമ്മൾ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് ഇതിലൊരു വചനം പോലും എന്നെ തൊടാതെ കടന്നു പോകുന്നത്? അതിനെ കാരണമാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത്, ആന്തരാർത്ഥങ്ങളിലേക്ക് കടക്കാതെ, ഇതിൻ്റെ ചില അകപ്പൊരുവുകളിലേക്ക് കടക്കാതെ നമ്മളിതെന്നും കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ തൊടാതെ പോകുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ഇനി എന്തുകൊണ്ടാണ് യഹൂദനും ക്രിസ്ത്യാനിയും വ്യത്യസ്തമായിരിക്കുന്നത്? അതിന് കൃത്യമായ കാരണം കർത്താവ് ഈ തിരുവചനത്തിൽ അവസാനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നീ ശുശ്രൂഷയ്ക്കപ്പെടാനല്ല, ശുശ്രൂഷകനാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്യേണ്ട സകല നടപടികളും ഒരു ക്രിസ്ത്യാനിയുടെ രൂപത്തിലാവണമെങ്കിൽ ആദ്യം നീ ശുശ്രൂഷ മനോഭാവത്തിലേക്ക് കടന്നു വരണം. എല്ലാവരും രാജാക്കന്മാരാകുന്ന ഒരു പരിപാടി ക്രിസ്ത്യാനികൾക്കിടയിൽ ഇല്ല, അത് ക്രിസ്തീയമല്ല. അതുകൊണ്ട് കർത്താവ് ഓർമ്മിപ്പിക്കും, നീ ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്താണെന്ന് ചോദിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ എളിമയുടെ അളവാണ് നിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ തോത്. നിനക്ക് എന്തുമാത്രം താഴാൻ മനസ്സുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, മറ്റുള്ളവരെ കുറവുകൾ അംഗീകരിക്കാൻ, മറ്റുള്ള പ്രശ്നങ്ങളെ ചേർത്ത് പിടിക്കാൻ, ക്ഷമിക്കാനായിട്ട് സാധിക്കുന്ന നിമിഷം മാത്രമാണ് നീ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹനാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ അങ്ങനൊരു മാറ്റത്തിന് നമുക്ക് തയ്യാറെടുക്കാം. പ്രിയപ്പെട്ട നമ്മുടെ ഈ സമൂഹം ഇന്ന് തിരുസഭയ്ക്കകത്ത് ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ സഭ ഉയർന്നു വരാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ പുതുക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു. കൊക്കൊരച്ച് ആ കൊക്ക് മുഴുവൻ അടർത്തിക്കളഞ്ഞ് പുതിയ കൊക്ക് വരാനായിട്ട് മൂർച്ചയുള്ള കൊക്കിനായി കാത്തിരിക്കുന്ന കഴുകനെ പോലെ സഭ വീണ്ടും നമ്മുടെ കൊക്കുകളും നമ്മുടെ ചിറകുകളൊക്കെ തുവലുകളൊക്കെ കൊഴിച്ചു കളയേണ്ട കാലഘട്ടമായത്. കാരണം ഉണ്ണീശോയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങേണ്ട കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക, സഭയെ വിശുദ്ധീകരിക്കാൻ ഒരുങ്ങേണ്ട കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക, സഭയെ പ്രതിഷ്ഠിക്കേണ്ട, സഭയ്ക്ക് കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ട കാലഘട്ടത്തിലാണ്. എങ്ങനെ കുറവുള്ളവരോളെ നമുക്ക് കർത്താവിനായിട്ട് സമർപ്പിക്കാൻ സാധിക്കും? കായനോട് ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നല്ലത് ചെയ്യാൻ നീ തയ്യാറല്ലെങ്കിൽ പാപം നിൻ്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്, അപകടം നിൻ്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്. യേശുവിലെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടിയും ഒരച്ചു നോക്കേണ്ട, മാറ്റം വരുത്തേണ്ട കാലഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഇന്ന് വായിച്ചു കേൾക്കുന്ന എല്ലാ തിരുവചന ഭാഗങ്ങളും അത് തന്നെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആരംഭിക്കാം. എൻ്റെ ഭാര്യയെ ചൂണ്ടിക്കാണിച്ച്, എൻ്റെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ച് എനിക്ക് പറയാൻ സാധിക്കുമോ, ഇത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഈ ജീവിതം കൊണ്ട് ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ മക്കളെ എന്നെ നോക്കി പഠിക്കടാ, ഞങ്ങളുടെ ജീവിതം നോക്കി പഠിക്കടാ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള എത്ര ദമ്പതിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നെ നോക്കി പഠിക്കടാ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള എത്ര വൈദികർ നമ്മുടെ ഇടയിലുണ്ട്. ഈ ജീവിതം കണ്ടുപഠിക്കുന്നു പറയാൻ ചങ്കൂറ്റമുള്ള എത്ര സന്യസ്തർ നമ്മുടെ ഇടയിലുണ്ട്. ഇല്ലെങ്കിൽ ആരംഭിക്കണം, ഇല്ലെങ്കിൽ ആരംഭിക്കണം. കർത്താവ് പറയും, അവരെ നോക്കരുത്, കാരണം അത് അപകടമാണ്.
കാരണം ക്രിസ്തുവിൽ നിന്ന് യഹൂദ സമൂഹത്തെ അകറ്റിക്കളഞ്ഞത്, ക്രിസ്തുവിൽ നിന്ന് ഈ കണ്ട രക്തസാക്ഷികൾ മുഴുവൻ സൃഷ്ടിച്ചെടുത്തത് ഈ നിയമത്തിന് ഫരിസേരും കൂടിയാണ്. രക്ഷയുടെ വാതിലുകൾ അവർ അടച്ചു കളയുന്നെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കും. തുടർന്ന് പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിലൊക്കെ തുടർന്ന് കാണുന്നുണ്ട് നമ്മളത്. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മളും ചെയ്തു വയ്ക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കണ്ട് എത്രയോ മനുഷ്യർ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് എത്രയോ മനുഷ്യർ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോയിട്ടുണ്ടാകാം. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് എത്രയോ മക്കള് ദൈവാലയം വിട്ട്, ദൈവ കൂദാശകൾ വിട്ട് അകന്നു പോയിട്ടുണ്ടാകാം. മാപ്പ് പറയേണ്ട കാലഘട്ടമാണ്. നമ്മൾ മുഖാന്തരം നഷ്ടപ്പെട്ട ഓരോ ആത്മാവിനും കണക്ക് കൊടുക്കേണ്ട കാലഘട്ടമാണ്. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ ഒരു കാലഘട്ടത്തിലെ അത്തരത്തിലെ നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. നമ്മുടെ ജീവിതങ്ങളെ പുതുക്കിയെടുക്കാം. കാരണം എല്ലാം ഒന്നേന്ന് ആരംഭിക്കാൻ വിളിക്കുന്ന ഒരു ദൈവമാണ്. ബോബി അച്ഛൻ പറയുന്നവണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാം നിനക്ക് പുതുക്കി തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ എല്ലാം തീർന്നെന്ന് കരുതുന്നിടത്തുനിന്ന് ദൈവം ആരംഭിക്കും. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ തൻ്റെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കണം. മരണം എല്ലാവരും പുൽകേണ്ട ഒന്നാണ്. സമാധാനത്തോടെ നിനക്ക് മരിക്കണമെങ്കിൽ നന്നായിട്ട് ജീവിക്കുക മാത്രമേ വഴിയുള്ളെന്ന് സഭാപിതാക്കന്മാരെ ഓർമ്മിപ്പിക്കും. ഇന്ന് ഈ രാത്രി അവൻ്റെ മാലാഖ വന്നിട്ട് ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ അടിയിൽ ചോന്ന വര കൊണ്ടൊരു വര വരച്ച് കഴിയുമ്പോൾ നിനക്ക് ചങ്കൂറ്റമുണ്ടോ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാനായിട്ട്? ഇല്ലെങ്കിൽ ഫരിസേയരെ, ചുങ്കക്കാരെ, നിയമത്തിനെ ചൂണ്ടിക്കാട്ടിയിട്ട് യേശു പറഞ്ഞ അതേ വിധിവാചകം നിന്നെക്കുറിച്ചും പറയും. നിൻ്റെ പഠിപ്പിക്കലുകളൊക്കെ നന്നായിരുന്നു, നിൻ്റെ ജീവിതത്തിൻ്റെ നീ കാട്ടിക്കൂട്ടിയ മറ്റ് കോലാഹലങ്ങളൊക്കെ വളരെ ഭംഗിയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതും നിൻ്റെ ജീവിതമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. തിരുവചനത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന മലങ്കര ആരാധനാക്രമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ അന്ത്യദിനത്തിൽ ഞങ്ങൾ അറിയില്ലെന്നുള്ള ഭയങ്കരമായ വാചകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഭയത്തോടെ ഓർക്കേണ്ട ഒരു വാചകമാണത്. ഞങ്ങളിവിടെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളിവിടെ പള്ളികൾ പണിതിട്ടുണ്ട്, ഹാളുകൾ പണിതിട്ടുണ്ട്, അനേകായിരങ്ങൾ ഞങ്ങൾ മാമോദീസ് നോക്കിയിട്ടുണ്ട്, അനേക മനുഷ്യരോട് ഞങ്ങൾ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൈവച്ചപ്പോൾ രോഗികൾ സൗഖ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഉത്താനം ചെയ്യാനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അനേകരും മരിച്ചവരെന്ന് ഉയർത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ നിൻ്റെ വാതിലേക്ക് വന്ന് മുട്ടുക. ആ വാതിൽ തുറന്നിട്ട് കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ പരിചയമില്ല. നിങ്ങളുടെ വാക്കൊക്കെ നന്നായിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ എൻ്റെ വചന, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, നിൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അറിയില്ലെന്ന ആ നിമിഷത്തെ വാചകം ജീവിതത്തിൻ്റെ മുഴുവൻ ശക്തിയും ചോർത്തിക്കളഞ്ഞ് ഇനി നിത്യനരകത്തിലേക്ക് കടന്നു പോകാൻ മാത്രമേ നിങ്ങളെ സഹായിക്കൂ. അതുകൊണ്ട് യേശുവിൽ പ്രിയപ്പെട്ടവരെ, അന്ത്യദിനത്തെ ഓർത്ത് നിൻ്റെ ജീവിതത്തെ മാറ്റം വരുത്താനായിട്ട് സഭാപിതാക്കന്മാരെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലും മറ്റ് പ്രമുഖരായ വിശുദ്ധരുടെയൊക്കെ കൈകളിലെ ഒരു തലയോട്ടി കൊടുത്തിട്ടുണ്ട്. അവർ രാത്രികാലങ്ങളിൽ തലയോട്ടി മേശപ്പുറത്ത് വെച്ചിട്ട് ധ്യാനിക്കുമായിരുന്നു, എൻ്റെ അന്ത്യം ഇതുപോലെയല്ലേ, ഇതുപോലെ ഒരു തലയോട്ടിയായിട്ട് ഞാൻ അവശേഷിക്കും. അതുകൊണ്ടാണ് അവരുടെ കൈകളിലൊക്കെ ആ തലയോട്ടി കൊടുത്തിരിക്കുന്നത്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതവും അതുപോലെ അവസാനിക്കും. അന്നും ബാക്കി നിൽക്കുന്നത് എൻ്റെ ആത്മാവ് മാത്രമാണെന്നും എൻ്റെ നന്മകൾ മാത്രമാണെന്നും അന്ത്യദിനത്തിൽ ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കേണ്ടി വരുമെന്നും പൂർണ്ണ മനസ്സോടുകൂടെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആരാധനാക്രമത്തിൻ്റെ അന്ത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം, വിശുദ്ധിയോടുകൂടി ആയിരിക്കാം, നവീകരണത്തിൻ്റെ പുനർജീവനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് തന്നെ നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ആഴ്ച നിങ്ങൾക്ക് ഇവർക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.